ഹലോ. അപ്പം അപ്പം ഇന്ന് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കിയ ഐറ്റം ആണ് കേട്ടോ ഇത്. അപ്പൊ ഇത് എങ്ങനെയുണ്ട് നമുക്ക് അതിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അച്ഛൻ ഒന്ന് ടേസ്റ്റ് ചെയ്തേ. ഞാൻ വലുത് നോക്കി എടുത്ത് ടേസ്റ്റ് ചെയ്യാം. നമ്മുടെ കട്ട് കേക്ക്. അതെ, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി, പുറമേ നല്ല ക്രിസ്പി ആയിട്ടും അകം നല്ല സോഫ്റ്റ് ആയിട്ടും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്ത് പേരാണ് പറയുന്നതെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദമാവാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 നുള്ള് ഉപ്പ്. പിന്നെ നമുക്ക് കളറിന് വേണ്ടി മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് മിക്സി ജാറിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 1/4 കപ്പ് ആകുമ്പോൾ ആവശ്യത്തിനുള്ള മധുരം ആവുന്നുണ്ട്. പിന്നെ അതിലേക്ക് 4 ഏലക്കയും പിന്നെ 2 കോഴിമുട്ടയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ കോഴിമുട്ട അല്ല, നിങ്ങൾക്ക് താറാമുട്ട വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കോഴിമുട്ടയെക്കാട്ടി ടേസ്റ്റ് കൂടുതൽ വരുന്നത് താറാമുട്ടയ്ക്കാണ്. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ വാനില എസൻസ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അത്യാവശ്യം നല്ല ടേസ്റ്റ് കിട്ടും വാനില എസൻസ് ആഡ് ചെയ്യാതെ തന്നെ കേട്ടോ. പിന്നെ നമുക്ക് മിക്സിയുടെ അടപ്പടച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ മാവിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്നതും കൂടെ അതിലേക്ക് ഒഴിച്ച് അത് രണ്ടും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ. ഞങ്ങളെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നത് കണക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഈ കുഴച്ചെടുത്തോണ്ടിരിക്കുന്നില്ലേ, ഇതിന് 1-2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനും കൂടെ വെക്കണം കേട്ടോ. രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മാവ് നമ്മുടെ സ്ലാബിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. അത് ഏകദേശം ഉരുണ്ട് വരുമ്പോൾ ഞാൻ ഇപ്പോൾ 2 ആക്കി എടുത്തില്ലേ. ഈ ഒരു സൈസിൽ വെച്ച് നിങ്ങൾക്ക് വലുതായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞങ്ങളിവിടെ കുഞ്ഞു കുഞ്ഞായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ വീണ്ടും അതിനെ ഒന്നും കൂടെ ഒന്ന് വലുതാക്കി എടുക്കുന്നത്. Thank you.
എന്നിട്ട് നമുക്ക് അതിനെ ഓരോ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ പീസ് എടുത്ത് നമ്മൾ വീഡിയോയിൽ കാണുന്നില്ലേ അതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ കേക്കിന്റെ ഷേപ്പ് ഉണ്ടല്ലോ, പല രീതിയിൽ കട്ട് ചെയ്യാം. ഇതേണ്ട് ഇതുപോലെ രണ്ട് സൈഡ് കട്ട് ചെയ്യാം, നാല് സൈഡ് കട്ട് ചെയ്യാം, പൂ പോലെയൊക്കെ പല ഷേപ്പിലും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് നമുക്ക് അടുപ്പിൽ ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ആ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്നില്ലേ ഈ ഓരോ പീസസും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ബ്രൗൺ കളർ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കിത് കോരി മാറ്റാം. ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര കട്ടിയായി പോകും. അതുകൊണ്ടാണ് അതിന് മുന്നേ തന്നെ മാറ്റണമെന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ റെസിപ്പി ഭയങ്കര എളുപ്പമല്ലായിരുന്നോ? അപ്പൊ എല്ലാരും ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. ചെയ്തു നോക്കിട്ട് കമന്റ്സ് അറിയിക്കാൻ മറക്കല്ലോ കേട്ടോ. അപ്പൊ ഞങ്ങളെ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ അടുത്തൊരു റെസിപ്പിയായി വീണ്ടും കാണാം. ബൈ, താങ്ക് യു.